നഴ്സിംഗ് എന്ന ശുശ്രൂഷയുടെ വലിയൊരു മേഖല ചരിത്രത്തിൽ കാലക്രമേണ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേൾ എന്ന വനിത ക്രീമിയൻ യുദ്ധത്തിലെ പരിക്കേറ്റവരെ ശുശ്രൂഷിച്ചുകൊണ്ട് തൻ്റെ കയ്യിൽ വിളക്കുമേന്തി നടത്തിയ യാത്രകളാണ് ഇന്നോളം അനേകരുടെ ജീവിത വെളിച്ചം അണയാതെ തെളിച്ചുപിടിക്കാൻ എണ്ണമറ്റ സ്ത്രീ പുരുഷന്മാർക്ക് പ്രചോദനമാകുന്നത്. ഇന്നത്തെ ദിവസം നടന്ന ചില ദീർഘവർത്തമാനങ്ങളിൽ കേരളത്തിലെ നഴ്സിംഗിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ടായിരുന്നു. പങ്കുവെച്ച കാര്യങ്ങൾ കേട്ടിരുന്നവർക്ക് പുതിയതായതുകൊണ്ട് തന്നെ ദീപികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് പങ്കുവെക്കാം എന്ന് വിചാരിക്കുകയാണ്. തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിലേക്ക് രോഗി ശുശ്രൂഷയുടെ പുതിയ ജീവിതശൈലി സേവന ശൈലി കൊണ്ടുവന്നത് ആരാണ്? ആരായിരുന്നു ഈ നാട്ടിലെ മലയാളത്തിലെ ആദ്യ നഴ്സുമാർ? അന്വേഷിച്ചാൽ നമ്മൾ കണ്ടെത്തുന്ന കേരളത്തിലെ ആദ്യ നഴ്സുമാർ പക്ഷേ മലയാളികളെ അല്ല എന്ന വസ്തുത നമ്മെ അത്ഭുതപ്പെടുത്തും. അവർ കടൽ കടന്ന് വന്നവരായിരുന്നു. അവർ ക്ഷണിക്കപ്പെട്ട് വന്നവരായിരുന്നു. അവർ ത്യാഗങ്ങൾ ഏറ്റെടുത്തു വന്നവരായിരുന്നു. അവരെല്ലാവരും കത്തോലിക്കാ സഭയിലെ കന്യാസ്ത്രീകളുമായിരുന്നു. ചരിത്രം ഇങ്ങനെയാണ്. അയിത്തചിന്തകളും ജാതിഭേദങ്ങളും നിറഞ്ഞു നിന്ന കേരളം. മേൽജാതി കീഴ്ജാതി ചിന്തകൾ മനസ്സുകളെ ഭരിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്ന കാലം. എല്ലാവരും ഒരുപോലെ ഭയപ്പെട്ടിരുന്ന വസൂരി പോലുള്ള പകർച്ചവ്യാധികളുടെ കാലം. വസൂരി വരുന്നവരെ ദൈവകോപമാണ് എന്ന് വിധി എഴുതി കാട്ടിലും കയത്തിലും ഉപേക്ഷിച്ചിരുന്ന കാലം. രോഗങ്ങളെ മനുഷ്യൻ ഭയപ്പാടോടെ കണ്ടിരുന്ന ആ കാലത്താണ് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് ഒരാശുപത്രി സ്ഥാപിക്കുന്നത്. എന്നാൽ ആശുപത്രിയിൽ രോഗികളെ വേണ്ട വിധത്തിൽ പരിചരിക്കുന്നതിന് പരിശീലനം സിദ്ധിച്ചവരെ നാട്ടിലെങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല. ഈ ആശങ്കയിലായിരുന്ന മഹാരാജാവിന് ആത്മവിശ്വാസം നൽകുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന കൊല്ലം ലത്തീൻ രൂപതയുടെ മെത്രാൻ ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിഗർ ആയിരുന്നു. സ്വിറ്റ്സർലൻഡുകാരനായിരുന്ന ബിഷപ്പ് വിദേശ രാജ്യങ്ങളിലെ ആതുര ശുശ്രൂഷാ ശൈലികളെക്കുറിച്ച് മഹാരാജാവിനെ ബോധ്യപ്പെടുത്തി. തൻ്റെ പുതിയ ആശുപത്രിയിലും രോഗി ശുശ്രൂഷയിൽ പ്രാഗൽഭ്യമുള്ളവരുണ്ടാകണമെന്നങ്ങനെ മഹാരാജാവിന് തോന്നി. ഏതെങ്കിലും വിധത്തിൽ തന്നെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ആരാഞ്ഞ രാജാവിനെ നോക്കി മനുഷ്യസ്നേഹിയായ ആ മെത്രാൻ പുഞ്ചിരിച്ചു. ബിഷപ്പ് ബെൻസിഗറുടെ സ്വദേശമായ സ്വിറ്റ്സർലൻഡിലെ മെൻസിംഗൻ എന്ന സ്ഥലത്ത് 1844 ഫാദർ തിയഡോഷ്യസ് ഫ്ലോറന്റീനി എന്ന കപ്പൂച്ചിൻ വൈദികനാൽ തുടക്കം കുറിക്കപ്പെട്ട ഒരു സന്യാസ സമൂഹമുണ്ടായിരുന്നു. വിശുദ്ധ ഗുരുശിൻ്റെ നാമധേയത്തിലാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ സന്യാസ സമൂഹം സ്ഥാപിക്കപ്പെട്ടിരുന്നത്. മഹാരാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം 1906 ബിഷപ്പ് ബെൻസിഗർ ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ അന്നത്തെ സുപ്പീരിയർ ജനറലായിരുന്ന മദർ പൗള ബക്കിനോട് അടിയന്തിരമായി കേരളത്തിലേക്ക് 12 സിസ്റ്റേഴ്സിനെ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തെഴുതി. കത്തെഴുതി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ബിഷപ്പ് ബെൻസിഗർ തുടർന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൻ്റെ ആസ്ഥാനത്തെത്തി സുപ്പീരിയർ ജനറലിനെ നേരിൽ കണ്ടും തൻ്റെ ആവശ്യമറിയിച്ചു. പ്രസ്തുത ചർച്ചയെ തുടർന്ന് അവരെത്തിച്ചേർന്ന ധാരണ പ്രകാരം ആദ്യഘട്ടത്തിൽ ആതുര ശുശ്രൂഷ അഭ്യസിപ്പിക്കാൻ തന്നെ ശേഷിയും നഴ്സിംഗ് വൈദഗ്ധ്യവുമുള്ള 5 ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ സേവനം അവരുടെ സന്യാസ സമൂഹം ലഭ്യമാക്കി. കടലിലും കരയിലുമായി 21 ദിവസങ്ങൾ യാത്ര ചെയ്ത് മദർ പൗള ബെക്കിൻ്റെ നേതൃത്വത്തിൽ മലയാളക്കരയെ നഴ്സിംഗ് പഠിപ്പിക്കാൻ എത്തിച്ചേർന്ന ആ കന്യാസ്ത്രീകൾ സിസ്റ്റർ ലയോണി, സിസ്റ്റർ ചിസേറിയ, സിസ്റ്റർ സലോമി, സിസ്റ്റർ റീന എന്നിവരായിരുന്നു. 1906 നവംബർ 4 കൊല്ലത്തെത്തിച്ചേർന്ന അവർ തുടർന്ന് തിരുവനന്തപുരത്തെ മഹാരാജാവിൻ്റെ ആശുപത്രിയിലെത്തി തങ്ങളുടെ സേവനം ആരംഭിച്ചു. തുടർന്ന് അവിടെ അവർ ഒരു നഴ്സിംഗ് സ്കൂളിനും തുടക്കം കുറിച്ചു. കേരളത്തിലെ അനേക കുടുംബങ്ങളുടെ കണ്ണീരും പട്ടിണിയും തുടച്ചു മാറ്റിയ, രാജ്യം വിട്ടുപറക്കാൻ അനേകർക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു പ്രൊഫഷന് അന്നവർ അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നീട് അവർ കൊല്ലത്ത് തന്നെ ഒരാശുപത്രി സ്ഥാപിച്ചു. ബിഷപ്പ് ബെൻസിഗറുമായുണ്ടായിരുന്ന ധാരണ പ്രകാരം പിന്നീട് 1921 വരെയുള്ള വർഷങ്ങളിലായി
കൊല്ലത്തും തിരുവനന്തപുരത്തും ശുശ്രൂഷ ചെയ്യാൻ 29 ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് കൂടി സ്വിറ്റ്സർലൻഡിൽ നിന്ന് കേരളത്തിൽ എത്തിച്ചേർന്നു. ആലപ്പുഴയിലും മാവേലിക്കരയിലും തിരുവല്ലയിലും നാഗർകോവിലിലും നൂറനാട്ടെ കുഷ്ഠരോഗ ആശുപത്രിയിലും ഈ വിദേശ കന്യാസ്ത്രീകൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ കർമ്മനിരതരായി. ഹോളി ക്രോസ് സിസ്റ്റേഴ്സിന്റെ നിസ്തുലമായ സേവന സന്നദ്ധത മാനിച്ചുകൊണ്ട് തന്റെ ആശുപത്രിയുടെ ഉള്ളിൽ തന്നെ അവർക്കുള്ള താമസ സ്ഥലവും അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ചാപ്പലും മഹാരാജാവ് അനുവദിച്ചു നൽകി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ ഇന്നും അത് കാണാവുന്നതാണ്. അവിടെ താമസിച്ചുകൊണ്ട് തദ്ദേശീയരായിരുന്ന യുവതികളെ ആ സ്വിസ് കന്യാസ്ത്രീകൾ രോഗി ശുശ്രൂഷയുടെ സേവന പാഠങ്ങൾ പഠിപ്പിച്ചു. ഇന്നും തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ അന്നത്തെ സ്വിസ് സിസ്റ്റേഴ്സിന്റെ പിൻഗാമികളായ ഹോളി ക്രോസ് സിസ്റ്റേഴ്സിനെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും. കണ്ടുമുട്ടിയാൽ മലയാളക്കരയെ ലോകം മുഴുവനും എത്തിച്ച നഴ്സിംഗ് പ്രൊഫഷന്റെ ചരിത്രം അവരിലാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ അപ്പോൾ ഓർക്കുമോ? അറിയില്ല. മലയാളി എഴുത്തുകാരനായ ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിൽ ഇപ്രകാരം ചില വരികളുണ്ട്. ഒച്ചയും ബഹളവും ആരവങ്ങളുമില്ലാതെ പുരുഷന് മുൻപേ ആഗോള സഞ്ചാരം ആരംഭിച്ചവരാണ് മലയാളി നഴ്സുമാർ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ നിശബ്ദ സാന്നിധ്യമുണ്ട്. അവരാണ് കേരളത്തിലെ വലിയൊരു ജനതയെ പട്ടിണിയിൽ നിന്നും കുടിയേറ്റത്തിൽ നിന്നും രക്ഷിച്ചത്.